ആതെ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറേയധികം വിശേഷങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. രാവിലെ നല്ല പാലപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇതെൻ്റെ റെസിപ്പി അല്ല കേട്ടോ, ആബിദാത്താടെ റെസിപ്പിയാണ്. കുറേ പേർ എന്നോട് പാലപ്പത്തിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഷാല്ലാ ഞാൻ ഇടുന്നതായിരിക്കും. കുറേ കുറേ തിരക്കുകൾ ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ എന്താ പറയുന്നത് റെസിപ്പീസൊക്കെ ഇട്ടിട്ട് വ്ളോഗ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയല്ല ചെയ്യുന്നത്. അപ്പോഴേ പാലപ്പവും ചമ്മന്തിക്കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. എനിക്ക് വറുത്ത ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ മക്കൾക്കൊന്നും അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ചമ്മന്തിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പാലപ്പമൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. ഭയങ്കര സോഫ്റ്റായിട്ടുള്ള പാലപ്പം കേട്ടോ. ഇത് പച്ചരിയും തേങ്ങയും ഒക്കെ അരച്ചിട്ട് ചോറുമൊക്കെ അരച്ചിട്ടുള്ള ഒരു അപ്പം. ഇതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും ഇത്തായിട്ട് ചോദിക്കാം. ഇതെങ്ങനെയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഇത്ത അരച്ച് വെച്ചിട്ട് പോയതാണ് കേട്ടോ. അത്ര നല്ല ഒരു അപ്പച്ചട്ടിയല്ല കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത്. ചൂടൊന്ന് അധികമായി കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്ന മാവ് ഒരു സൈഡിലോട്ടങ്ങ് പോകും. ഇപ്പോൾ എന്തായാലും എനിക്ക് കൊണ്ടുപോകാനായിട്ട് അപ്പച്ചട്ടി വാങ്ങിക്കണം. അപ്പോഴേ ഒരെണ്ണം മാറ്റി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുക. പിന്നെ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു കടയുണ്ട് കേട്ടോ, സലീമുക്ക. കാരണം പുത്തമ്പരേ സലീമുക്ക എന്ന് പറയും. നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു കടയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ തക്കാളി തീർന്ന്, അന്നേരം ഞാനത് വാങ്ങിക്കാനായിട്ട് വന്നതാണ്. കടയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ, പുറത്തോട്ടൊന്നും പോകണ്ട. ആ റോഡ് അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കടയാണ്. എന്നിട്ട് ആ കാണുന്ന വീടും ഇത് കടയുവാണ്. നമ്മൾ ഒരുവിധം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കാറുണ്ട്. അപ്പം തക്കാളിയൊക്കെ വാങ്ങിച്ചതിന് ശേഷം തന്നെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുക. കാരണം കുഞ്ഞുങ്ങളൊന്നും എഴുന്നേറ്റിട്ടില്ല, കണ്ണിന് ഉക്കായി വിടില്ല, അവരെവിടെ പോയിരിക്കുക. അങ്ങനെ ഞാനിങ്ങി വീട്ടിൽ വന്ന്, നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ എണ്ണയ്ക്ക് വേണ്ടിയിട്ട്, എണ്ണ ആട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒക്കെ ഞാൻ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ തക്കാളി അവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾ നേരത്തെ വാങ്ങിയ മീനുണ്ടല്ലോ, അതിനകത്ത് ചെമ്മീനും ഉണ്ട്, അതുപോലെ തന്നെ നല്ല പച്ച മത്തിയും കിട്ടിയിട്ടുണ്ട്. ആരോ എനിക്ക് തോന്നുന്നു വീഡിയോയുടെ ഇടയിൽ ചെമ്മീൻ തീയലിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ തവണ ചെമ്മീൻ തീയലിൻ്റെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുള്ളതാണ്. ഈ തീയൽ എൻ്റേതായ ഒരു സ്റ്റൈലിൽ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ മത്തി വെച്ചിട്ടൊരു പീര ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. 9 മണിയായപ്പോഴത്തേക്ക് കാക്കൂന് ഡ്രൈവിങ്ങിന് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അവളെ എല്ലാം തട്ടി വിളിച്ചിട്ട്, ഭയങ്കര മടിയാണ് കാരണം ലൈസൻസ് എടുക്കണം. വണ്ടി ഓടിക്കും നന്നായിട്ട്, അവൾ 2-3 വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. പക്ഷേ 18 വയസ്സ് കഴിയാതെ ലൈസൻസ് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. അതിപ്പം 1 ആഴ്ച കൊണ്ട് തന്നെ അവൾ പഠിച്ച് കഴിഞ്ഞ്, ഇനിയിപ്പോൾ ലൈസൻസിന് ഇപ്പോൾ എനിക്കൊന്നൊരു 3 മാസം കൂടെ കഴിഞ്ഞിട്ടേ അവൾക്ക് ഡേറ്റ് കിട്ടിയേക്കുന്നത്. 3-4 മാസം കഴിഞ്ഞിട്ട് ഡേറ്റ്. ഇപ്പോൾ എല്ലാം ഓൺലൈൻ വഴിയാണല്ലോ. അങ്ങനെ അവർ പോയി. അതിനുശേഷം ഞാൻ വീണ്ടും കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. ഇനിയിപ്പം ഇത്ത വരും. ഇത്ത കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ കേട്ടോ. രാവിലത്തെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ ഇത്ത വരത്തുള്ളൂ. ഓരോരുത്തരും ചെമ്മീൻ വെച്ചിട്ട് തീയലുണ്ടാക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് പെരിഞ്ജീരകവും അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അധികം ആവണ്ട കേട്ടോ. അപ്പോഴ് അത് രണ്ടും ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി പൊട്ടി വരണം ഈ പാത്രത്തിനകത്ത് കിടന്നിട്ട്. ചീനച്ചട്ടിയിലാണ് നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്നതെങ്കിൽ അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എപ്പോഴും ഒരു അയൺ കടായിക്കകത്ത് ചെയ്തെടുക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റും ഒക്കെ. ഇവിടെ ചീനച്ചട്ടിക്കകത്താണെങ്കിൽ ഇത്ത ഓയിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് പപ്പടം കാച്ചിയെ. അതുകൊണ്ട് പിന്നെ ഞാനതൊന്നും ക്ലീൻ ആക്കാനായിട്ട് നിന്നിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തേങ്ങയാണ് കേട്ടോ. ഒരു 1/2 കപ്പ് തേങ്ങ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നല്ല പച്ച തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടുള്ളതൊന്നുമല്ല. ആ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനിടയിൽ എൻ്റെ ക്യാമറ ഓഫായി പോയായിരുന്നു, അത് ഞാൻ കണ്ടില്ല. അപ്പോൾ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്ത് ഒരുപാടൊന്നും അങ്ങ് മൂപ്പിച്ച് ഞാൻ എടുക്കുന്നില്ല കേട്ടോ.
ഒരുപാട് കരിച്ചൊന്നും എടുക്കരുത്. പിന്നെ അതിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരല്പം മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട്, അല്ലെങ്കിൽ ആ പാത്രത്തിന് ചൂടുണ്ടെങ്കിൽ ആ ഒരു ചൂട് മാത്രം മതി കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്ന് അതിനകത്ത് ഇട്ടിട്ട് അതിൻ്റെ പച്ച മണം മാറുന്നതിന് വരെയും വഴറ്റി കൊടുക്കണം. വഴറ്റിയല്ല, ഒന്ന് ഇളക്കി കൊടുക്കണം. ആ തേങ്ങായും പിന്നെന്താ പറയുന്ന ആ പൊടികളും എല്ലാം കൂടെ കിടന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടായി വരണം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ തീ അധികം കൂട്ടിയിടാനും പാടില്ല. പിന്നെ അയൺ കടായിയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളീ പൊടിയൊക്കെ ഇടുമ്പോൾ തന്നെ തീ അങ്ങ് ഓഫ് ചെയ്ത് വെക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇത് പൊടിയുടെ ആ ഒരു ഇതൊക്കെ മാറിയതിന് ശേഷം നമ്മൾ എടുത്തിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ അരച്ചെടുക്കാവുള്ളൂ കേട്ടോ. എന്താ പറയുന്നത്, എൻ്റെ ചേട്ടത്തി ഉണ്ടല്ലോ ഇക്കാട ബ്രദറിൻ്റെ വൈഫ്, നന്നായിട്ട് തീയലുണ്ടാക്കും. പക്ഷേ പുള്ളിക്കാരത്തി ഏത് രീതിയിലാണ് തീയലുണ്ടാക്കുന്നത് ഞാനിതുവരെ നോക്കിയിട്ടില്ല. ഇതെൻ്റെ സ്വന്തം സ്റ്റൈലാണ് കേട്ടോ. ഇനി ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കടുകിട്ട് പൊട്ടിക്കും. കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് കൂടുതലും ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. ഞാനിപ്പം ചെറിയ ഉള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മടി പിടിച്ചിട്ടാണ് ചെറിയ ഉള്ളി എടുക്കാതെ സവാളയാണ് എടുത്തേക്കുന്നത്. 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. സവാള എടുത്താലും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം വരത്തില്ല. എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെയുള്ള സംഭവങ്ങളും ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇത് ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊട്ടാറ്റോ, വലിയൊരു പൊട്ടാറ്റോ എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് മുരിങ്ങയ്ക്ക വേറെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പൊട്ടാറ്റോ ഒക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു തക്കാളി, വലിയൊരു തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒന്നോ രണ്ടോ തക്കാളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നീട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, അത് വെള്ളമൊന്നും അധികം ഒഴിക്കാതെ നന്നായിട്ട് അരച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി. ഇനി കല്ലിലിട്ട് അരയ്ക്കാൻ പറ്റുന്നെങ്കിൽ അത്രയും കൂടി ടേസ്റ്റ് കൂടും. ഇപ്പം നമ്മൾ കല്ലിലിട്ടൊന്നും അങ്ങനെ ആരും അരയ്ക്കാറില്ലല്ലോ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ടിട്ട് അത് അരച്ച് പേസ്റ്റാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിട്ട് കൊടുത്ത് ഒന്ന് എണ്ണ തെളിയിച്ചെടുക്കണം കേട്ടോ. ആ അരപ്പിൻ്റെ ആ ഒരു പച്ച കുത്തലൊക്കെ ഉണ്ടല്ലോ, ഒരു ചെവയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് എണ്ണ തെളിയിച്ച് എടുക്കാം. ഈ പൊട്ടാറ്റോ ഒക്കെ വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നുണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെ ഇട്ടേക്കുന്നത്. കാരണം ഇവിടെ ഇമ്മൂനും ഇട്ടൂനും ഒക്കെ ഈ തീയലിനകത്തെയും സാമ്പാറിനകത്തെയൊക്കെ പൊട്ടാറ്റോ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുന്നതാണ് സാധാരണ നല്ലത്. പക്ഷേ ഞാൻ അവർക്ക് അത് വെന്തുടഞ്ഞ് പോകണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഇട്ടത്. ഇനി നമ്മൾ ഈ അരപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കറിക്ക് എത്രത്തോളം തിക്നെസ് വേണം അതനുസരിച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. തീയലെന്ന് പറയുമ്പം ചില ആൾക്കാർക്ക് നന്നായിട്ട് വറ്റിയിരിക്കുന്നതാണ് ഇഷ്ടം, ചില ആൾക്കാർക്ക് കുറച്ചൊരു തിക്ക് ഗ്രേവി വേണം. ഞാനപ്പോൾ അതനുസരിച്ച് എടുക്കുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഒരല്പം പുളി, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കൂടി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എനിക്കാണെങ്കിൽ ഒരല്പം പുളിയുള്ളത് ഭയങ്കര ഇഷ്ടമാണ് തീയലിന്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വാപ്പ ഉള്ളപ്പോഴുള്ള കറിവേപ്പ ഓർമ്മ ഉണ്ടാക്കൂന്, കുളത്തിൻ്റെ അടുത്ത വാപ്പായാണ് ഇവിടെ കറിവേപ്പ്. ഒരു ശകലം ഫ്രഷ് ആയിട്ട് ഇത്തിരി ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്, എടുക്കാൻ പറ്റത്തില്ല അല്ലേ. ഞാൻ പറഞ്ഞില്ലേ പച്ചക്കറി ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയൊക്കെ കിട്ടുമെന്ന്. ഞാൻ കുറച്ച് മുരിങ്ങയ്ക്ക വാങ്ങിച്ചു കേട്ടോ, പക്ഷേ തീയലൊക്കെ വെച്ചതിന് ശേഷം മുരിങ്ങയ്ക്ക കിട്ടിയത്.
ഇനി നമ്മൾ നമ്മുടെ മത്തി ഉണ്ടല്ലോ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ പീര വറ്റിക്കാൻ പോകും. അതിലേക്ക് ഞാൻ ഉണ്ടമുളക് ഉണ്ടല്ലോ, മുളക്, തക്കാളി, പച്ചമാങ്ങയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നമ്മുടെ തീയൽ നല്ല അടിപൊളി സെറ്റായിട്ട് വരുന്നുണ്ട്, ഭയങ്കര മണമായിരുന്നു കേട്ടോ. തിളച്ചി വറ്റി വരുന്ന സമയത്തുണ്ടല്ലോ കുറച്ച് കറിവേപ്പിലയും ഒരല്പം പച്ചവെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത്രയും നിങ്ങൾക്ക് എത്രയാണ് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു കറിയുടെ തിക്നെസ് വേണ്ടത് അതനുസരിച്ച് എടുത്തോണം കേട്ടോ. പിന്നെ ഞാനൊരു അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഇളക്കുന്നുണ്ട്. ഞാൻ ഒന്ന് ചെറുതായിട്ട് വറ്റിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കും. എനിക്ക് എൻ്റെ ഒരു പാകം ഇതാണ് കേട്ടോ. അപ്പോൾ ചെമ്മീന്തിയലിൻ്റെ റെസിപ്പി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ രീതിയിൽ ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി നമ്മൾ മത്തി വെച്ചിട്ട് പീരയാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് ടൈപ്പിലുള്ള പീര ചെയ്യുന്നത് ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. തേങ്ങായും ഒരല്പം മല്ലിപ്പൊടിയും അതേപോലെ തന്നെ മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടിട്ടാണ് ഞാനിത് ചതച്ചെടുത്തേക്കുന്നത്. ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ ഉള്ളിയും. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ പീര ഒന്ന് ഒതുക്കിയെടുക്കും. ഒതുക്കിയെടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്ത് നന്നായിട്ട് എല്ലടവും ഒന്ന് പിടിക്കുന്നിടം വരെയും ഒന്ന് എന്താ പറയുന്നത് തിരുമി കൊടുക്കണം. അതിനുശേഷം ഉണ്ടല്ലോ ഒരല്പം വെള്ളം, വെള്ളം വളരെ കുറച്ച് മതി കേട്ടോ. പീര വറ്റിക്കുന്നതിനൊക്കെ നമ്മൾ വളരെ കുറച്ച് വെള്ളമേ ഒഴിക്കത്തുള്ളൂ. ഞാൻ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ പാത്രത്തിൽ തന്നെ ഒരല്പം വെള്ളം എടുത്തിട്ട് അതിലോട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ആ മീനൊന്ന് മുങ്ങി കിട്ടുന്നിടം വരെ, മത്തിക്കൊന്നും ഒരുപാട് വേവൊന്നും ഇല്ലാത്തത്. അതിനുശേഷം നമുക്കിത് അടുപ്പിലേക്ക് മാറ്റാം. എനിക്ക് കുറച്ച് ഫ്രഷായിട്ടുള്ള ചീര കിട്ടിയിട്ടുണ്ട്. ഇവിടെ വീടുകളിലൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് വിൽക്കാൻ കൊണ്ടുവരുന്നത് കേട്ടോ. ഒരു അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം കഴുകി വൃത്തിയാക്കി മണ്ണെല്ലാം കളഞ്ഞിട്ടാണ് അവർ കൊണ്ടുതരുന്നത്. ഒരു കെട്ടിന് 50 രൂപയാണ് കേട്ടോ. അപ്പം ഞാൻ ചുമന്ന ചീരയാണ് ഇന്ന് തോരൻ വയ്ക്കുന്നത്. കുറച്ച് മാങ്ങ അച്ചാറിടാനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കടുമാങ്ങ അച്ചാറാണ് ഇടുന്നത്. ഒരുപാട് തവണ അച്ചാറിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്, ലിങ്കൊക്കെ ഞാൻ കൊടുക്കാം. മത്തിയൊക്കെ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്യാനായിട്ട്. മിട്ടുമോനാണെങ്കിൽ ഫ്രൈ ഇല്ലാതെ ചോറ് കഴിക്കത്തില്ല. അപ്പോൾ അതുകൂടി ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പരിപാടിയെല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കടുമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. സദ്യക്കൊക്കെ ഉണ്ടാക്കത്തില്ലയോ അതുപോലത്തെ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ വെള്ളം പോലെ കിടക്കുന്നിട്ടൊന്നും നിങ്ങൾ പേടിക്കേണ്ട, ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ വറ്റിക്കോളും. ഒരുപാട് നമ്മൾ വേവിക്കത്തുന്നില്ല കേട്ടോ, മാങ്ങ അങ്ങനെയേ തന്നെ കടിച്ച് കഴിക്കാൻ പറ്റും. ഞാൻ അച്ചാറിൻ്റെയൊക്കെ ലിങ്ക് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ചാർ ചെയ്യുന്നത്, അതൊക്കെ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ, നിങ്ങൾ കയറി കണ്ടാൽ മതി. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. മത്തി ഫ്രൈ റെഡിയാക്കി, പീര പറ്റിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതാണ്ട് നമ്മുടെ തീയൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. അതുപോലെ തന്നെ തോരനും റെഡി ആയിട്ടുണ്ട്. ഇനി കിച്ചണെല്ലാം ഞാൻ ദ ക്ലീൻ ചെയ്തിട്ടുണ്ട്. കുളിക്കണം, നമസ്കരിക്കണം, അതിനുശേഷം താണ്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. തീയലൊക്കെ കണ്ടിട്ട് നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാനായിട്ട് തോന്നുന്നില്ല, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ മത്തിപ്പീര ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാനൊരു കപ്പപ്പൊതി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുക. അതായത് പീരയും ചട്നിയും കപ്പയും ഒക്കെ വെച്ചിട്ട് പൊതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റം, അത് ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഫ്രഷായിട്ടുള്ള കരിമീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ വട്ടക്കായലിൽ നിന്ന് പിടിക്കുന്നതാണ്. സ്ഥിരം നമുക്ക് ഇങ്ങനെ കായലുമീൻ തരുന്ന ഒരു ചേട്ടൻ കേട്ടോ, പീതാമ്പരൻ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ അത് കൊണ്ടുവന്ന് അതിനെല്ലാത്തിനും ജീവനുള്ള മീൻ കേട്ടോ. അപ്പോൾ കുറച്ച് ഇക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ കൊടുക്കാനായിട്ട്, അങ്ങനെ അതുമായിട്ട് വന്നതാണ്.
വൈകുന്നേരത്താണ് വീടിനകമൊക്കെ ക്ലീൻ ആക്കാനായിട്ട് കയറിയത്. ഒരുപാട് അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, എങ്കിലും എപ്പോഴും ഒന്ന് തട്ടിക്കുടഞ്ഞ് ഒന്ന് തൂത്ത് ക്ലീൻ ആക്കിയിടും. കാരണം ആരെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ നമ്മുടെ വീട്ടിൽ കയറി വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളുള്ളത് കാരണം തന്നെ എപ്പോഴും കുഷ്യനും അതും ഇതും ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ടി വി കാണുന്ന സമയത്തൊക്കെ മാറ്റിയിടും. പിന്നെ എന്തായാലും പൊടി അഴുക്കൊക്കെ കാണുമല്ലോ. അപ്പം ഡെയിലി ഒരു നേരം ഞാൻ തൂത്ത് ഒന്ന് തുടയ്ക്കും. അത് ഇപ്പോൾ സൗദിയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും തന്നെ എൻ്റെ ഒരു കൈ എല്ലായിടവും എത്താറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ വീട് വൃത്തിയാക്കിയിടുക എന്നൊക്കെ ഉള്ളത്. പിന്നെ മടി പിടിച്ചിരിക്കുന്ന ദിവസം ഉണ്ട് കേട്ടോ, എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ ആവണമെന്നില്ല, മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളുണ്ട്, ഒന്നും ചെയ്യാതെ നല്ല മടിച്ചായിട്ടിരിക്കുന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടാം. എല്ലായിടവും ക്ലീൻ ആക്കുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ഡൈനിങ്ങും ലിവിങ്ങും മാത്രം ക്ലീൻ ആക്കുന്നതേ എടുത്തിട്ടുള്ളൂ. വീടൊക്കെ നമ്മൾ നല്ല അടുക്കി പറക്കി ഒതുക്കി വെക്കുന്ന ദിവസമൊന്നും ആരും വരത്തില്ല. എന്തെങ്കിലുമൊക്കെ വൃത്തിഹീനമായിട്ട് കിടക്കുന്ന ദിവസമായിരിക്കും നമ്മുടെ വീട്ടിൽ കൂടുതൽ ആൾക്കാർ കയറി വരുന്നത്. ഞാനിവിടെ എപ്പോഴും മക്കളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, മോളോടൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും, നമ്മൾ കിടന്നിട്ട് എഴുന്നേക്കുമ്പോൾ ആ കട്ടിലിൻ്റെ ഷീറ്റും പില്ലോയും ഒക്കെ ഒന്നെടുത്ത് ക്ലിയർ ചെയ്ത് വെക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് എപ്പോഴാണ് നമ്മുടെ വീട്ടിലോട്ട് കയറി വരുന്നത് എന്നുള്ളത് അറിയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്തൊരു അസുഖം ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആൾ വന്നു കഴിഞ്ഞാൽ വീടെപ്പോഴും നീറ്റായിട്ട് സൂക്ഷിക്കുക. നമ്മൾ നമ്മളെക്കൊണ്ട് നമ്മളുടെ ഒരു ദിവസത്തിൻ്റെ ഒരു അരമണിക്കൂർ അതിനുവേണ്ടി എന്തായാലും നമ്മൾ ചിലവാക്കണം. അതങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ വളരെ ഹാപ്പിയാവും. നമുക്ക് നോക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിടക്കുമ്പോൾ വളരെ സന്തോഷമായിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റും. ഞാനങ്ങനെയാണ് കേട്ടോ എപ്പോഴും. ആവിതാത്താണെങ്കിൽ എപ്പോഴും എൻ്റെ അടുത്ത് പറയും ഇത്ത ക്ലീൻ ചെയ്തോളാം ഇത്ത ക്ലീൻ ചെയ്തോളാം എന്ന്. കാരണം ഞാൻ ഇത്തായി കൊണ്ട് ചെയ്യിക്കാറില്ല. ഇത്തായ്ക്ക് പുറത്ത് വെളിയിൽ തന്നെയാണെങ്കിലും അത്യാവശ്യം നല്ല പണിയുണ്ട്, ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ റൂമിനകം ഞാൻ ഒന്നുകൂടെ അങ്ങ് മടിച്ചാവുമല്ലോ, വെറുതെ ഇങ്ങനെ ഇരുന്ന് പിന്നെ ആ മടി പിടിക്കും. അത് കാരണം തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. ഇപ്പം എപ്പോഴും ഇത്ത എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്തിനാ എപ്പോഴും ഇങ്ങനെ അങ്ങ് ഇതേന്നും പറഞ്ഞ് നിൽക്കുന്നത്, എപ്പോഴും ഇങ്ങനെ തട്ടിയും തൂത്തും തുടച്ച് നിൽക്കുന്നത് എന്തിനാന്നും പറഞ്ഞിട്ട് ഇത്ത വഴക്ക് പറയാറുമുണ്ട്. ഹോം ടൂർ വീഡിയോ ചെയ്യണം, വളരെ താമസിയാതെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എവിടുന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോഴേ ഒരു ദിവസം ഞാൻ കുറേ ദിവസങ്ങളിലായിട്ടെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വീഡിയോ പിടിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരും. അതായത് ഒറ്റ ഒരു ഇതിൽ നിന്നിട്ട് വീഡിയോ പിടിച്ച് ഫിനിഷ് ആക്കിയെങ്കിലേ അതിനൊരു പെർഫെക്ഷൻ വരത്തുള്ളൂ. പകുതി നമ്മൾ പിടിച്ചു വെച്ച് പിന്നീട് വീണ്ടും നമ്മൾ പകുതി പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് റെഡി ആവത്തില്ല. അപ്പോൾ ഞാൻ പല ദിവസങ്ങളിലായിട്ട് ഇതൊന്ന് സെറ്റാക്കി വെക്കുമ്പോൾ ഉണ്ടല്ലോ ആരെങ്കിലും കയറി വരും, അപ്പോഴേ എൻ്റെ മൂഡ് കംപ്ലീറ്റ് പോകും. ഞാൻ ഇതേപോലെ ആദ്യം രാവിലെ മുതലേ പ്രിപ്പയർ ചെയ്ത് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് ആ ഒരു വീഡിയോ എടുക്കാമെന്നുള്ളൊരു ലെവലിൽ നിൽക്കുമ്പോൾ, കാരണം നമ്മൾ ഈ വെക്കേഷനൊക്കെ ആയിട്ട് നാട്ടിൽ വരുമ്പോഴും നമുക്ക് ഇഷ്ടംപോലെ ഗസ്റ്റുകൾ വരാറുണ്ട്, അതുപോലെ റിലേറ്റീവ്സ് വരാറുണ്ട്, നമ്മുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അപ്പം അവർ വന്നു കഴിയുമ്പോൾ പിന്നെ ഈ ഫോണും കാര്യമൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ അവരോടുള്ള സംസാരവും ഫുഡുണ്ടാക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോകും ദിവസങ്ങൾ. അത് കാരണമാണ് കേട്ടോ എല്ലാവരും പറയുന്നുണ്ട് എന്നോട്, നിങ്ങൾ എന്തുകൊണ്ട് ഹോം ടൂർ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇവിടെ, ഇൻഷാല്ലാ പോകുന്ന തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഹോം ടൂർ ഇടും കേട്ടോ. ഇത്താണെങ്കിൽ വൈകുന്നേരത്ത് നല്ല അരിയുടെ ഉണ്ടയുണ്ടല്ലോ, ശർക്കരയും അരിയും ഒക്കെ വെച്ചിട്ടുള്ള, അതും ചായയാണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ തേങ്ങയുടെ പരിപാടിയൊക്കെ അവിടെ നടക്കുന്നത് കുറച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ചേച്ചിയാണ് അത്, ആ ചേച്ചിയും തുളസിയെണ്ണനും കൂടെ കട്ട് ചെയ്യുന്നുണ്ട്. തുളസീനെ മൂന്ന് വിരലും മുറിച്ച് അന്ന് ഇത് കട്ട് ചെയ്തിട്ട്. പിന്നെ രാത്രിത്തേക്ക് ഞാൻ മാഹിരി നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇഷായും കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്നപ്പോഴത്തേക്ക് ദാണ്ട് ഇക്ക ഇവിടെ കുക്കിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇക്കായും കണ്ണനും കൂടാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. എനിക്കൊന്നും ചെയ്യാൻ വയ്യ, കാരണം കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്, അതുകൊണ്ടൊന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. ആ ഫ്രഷായിട്ടുണ്ടെന്ന കരിമീനുണ്ടല്ലോ അത് പൊള്ളിച്ച്, അതായത് തവ ഫ്രൈ ചെയ്തെടുക്കാമെന്നും പറഞ്ഞിട്ട് ഇക്ക മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇക്കയുടെ സ്പെഷ്യൽ മസാലകളാണ് കേട്ടോ, അതൊന്നും ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല. പിന്നെ ദാണ്ടിങ്ങനെ ഫ്രൈ ചെയ്യുന്ന കുറച്ച് വീഡിയോ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. കനലിനകത്ത് തവ വെച്ചിട്ട് ചെയ്യുന്നതിനുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ ഉച്ചയ്ക്ക് കറി വെച്ച ആ ഒരു പ്രോൺസ് ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് അരപ്പ് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിനകത്ത്. അപ്പോൾ അതുകൂടി എടുത്ത് ഇതിനകത്ത് വെച്ച് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ, അസാധ്യ ടേസ്റ്റായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഇങ്ങനെ തവ ഫ്രൈ ചെയ്യുന്നതിൻ്റെ മസാലയുടെ വീഡിയോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് ഇക്കായിക്കൊണ്ട് തന്നെ ചെയ്യിക്കാം. പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ ഉണ്ടായിരുന്നു, ചിക്കനും ഒക്കെ റെഡിയാക്കി. കാരണം മക്കൾക്ക് ഇങ്ങനെ വൈകുന്നേരത്ത് നമ്മൾ വെളിയിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്ത് ഇങ്ങനെയൊക്കെ ഫുഡ് കഴിക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇക്കായ്ക്ക് ഇഷ്ടമാണ് കുക്കിംഗ് ഇഷ്ടമായത് കാരണം തന്നെ. അപ്പോൾ അതൊക്കെ എടുത്ത് തണ്ട് എല്ലാം കഴിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, എൻ്റെ കൂടെ കുറച്ച് പൊറോട്ട പിന്നെ വേറെ എന്ത് സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെയാണ് കഴിച്ചത്. എങ്ങനെയുണ്ട് ചൂട് ആണെങ്കിലും
തിന്നുവാ. എങ്ങനെയുണ്ട് തവാ ഫ്രൈ? അടിപൊളിയാ? വിട്ടു എങ്ങനെയുണ്ട്? എരിവുണ്ട്, പക്ഷെ സഹിക്കാനേ പറ്റൂ. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫുഡൊന്നും ഇത്രയ്ക്ക് എൻജോയ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അതൊരു ഹോട്ടലിൽ പോയിരുന്നാലും വീട്ടിൽ പാർസൽ വാങ്ങിക്കൊണ്ട് വന്നാലും നമുക്കങ്ങനെ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഞാനാണെങ്കിലോ ഉച്ചക്കത്തെ പീര പറ്റിച്ച് ആ ഒരു ചട്ടി ഉണ്ടല്ലോ, അതിനകത്ത് കുറച്ച് ചോറിട്ടിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ആ ഒരു എന്താ പറയുന്നത് മാങ്ങാച്ചാറും പീരയും എല്ലാം തോരനും ഒക്കെ വെച്ചിട്ട് കുറച്ച് ചോറ് ഇത് പുരട്ടിയിട്ട് ഞാൻ എല്ലാവർക്കും ഓരോ ഉരുള കൊടുത്തു കേട്ടോ. ഇക്കാണെങ്കിൽ എന്നെ വഴക്ക് പറയുന്നുണ്ട് രാത്രി ചോറ് കഴിക്കരുത്, ആവശ്യമില്ലാതെ ചോറ് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചോറൊന്നും നമ്മൾ രാത്രി കഴിക്കാറില്ല കേട്ടോ, ചോറ് ഇവിടെ ആരും കഴിക്കാറില്ല രാത്രി. പക്ഷെ അങ്ങനെ കൊതി വരുമ്പോഴും നമ്മൾ കഴിച്ചു പോകും. ചട്ടിക്കകത്തിട്ടൊക്കെ പുരട്ടി കഴിക്കുന്നതിനൊരു വല്ലാത്ത ടേസ്റ്റ് അല്ലേ. എന്തായാലും നമ്മളുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, കുറച്ച് നേരത്തെ കഴിച്ചെന്ന് തന്നെ പറയാം, അത് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ജ്യേഷ്ഠത്തി, ബഹ്റൈനിലുള്ള ജ്യേഷ്ഠത്തിയും മക്കളും ഹസ്ബൻഡും വേറൊരു ജ്യേഷ്ഠത്തിയുടെ മകളും എല്ലാവരും കൂടെ വന്ന്. അപ്പോൾ ബഹ്റൈനിലുള്ള ജ്യേഷ്ഠത്തി വന്നു കഴിഞ്ഞാൽ 10 ദിവസം എൻ്റെ അടുത്ത് നിൽക്കാറുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞത് പിറ്റേ ദിവസം രാവിലെ വരുമെന്നാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇവർ രാത്രി വരുമെന്നുള്ളത്. എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അപ്പുറത്ത് ചാരുവടിയിൽ ഇരിക്കുമ്പോണ്ട് ഇവർ വന്ന്. പിന്നെ അവർക്ക് കൊടുക്കാൻ ഫുഡൊന്നും ഇല്ലായിരുന്നു, കണ്ണം പോയിട്ട് പിന്നെ ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് അവർക്ക് കൊടുത്തത്. ജ്യേഷ്ഠത്തിയും ഹസ്ബൻഡും കുട്ടികളും ഇവിടെ നിന്ന്. തുമ്പിമോളൊക്കെ ഉണ്ടല്ലോ, റുമാന, എനിക്കറിയാം പാട്ട് പാടുന്ന ഒരുപാട് പേർക്ക് ഇതിനകത്ത് അറിയാം. അവരെ വീഡിയോ മുന്നിലത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. അപ്പം അവർ ഇവിടെ നിന്ന് പിന്നെ കൊണ്ടുവിട്ടത് വേറൊരു ജ്യേഷ്ഠത്തിൻ്റെ മകനും മരുമകളും കുട്ടിയും കൂടെ ആയിരുന്നു. അപ്പോൾ അവർ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ദുബൈക്ക് തിരിച്ചു പോകും. അവർ ദുബൈയിലാണ് അവർ തിരിച്ചു പോവുക. അപ്പോൾ യാത്ര പറയുകയും കൂടെ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് വന്നത്. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഒരു ദിവസം, ഒരു ഫുൾ ഡേ ആണ് നിങ്ങൾ കണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അയ്യോ കഷ്ടം, പാവം തുമ്പി കരയുന്നു. ഫാൻ എന്തേ?